മുതലാളി ഇങ്ങനെ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. അവളെ എനം വേറെയാ, തന്നെയല്ല ആർപ്പായിക്ക് ഇപ്പൊ അന്ത് കയറിയിരിക്ക. ഞാനൊന്ന് ആഗ്രഹിച്ച അത് നടത്തിയിരിക്കും. ഇനി ആർപ്പായിക്ക് പണി നടക്കണ്ടാ. ഏറപ്പായി അവന്റെ ചങ്കില കുത്തിയത് വീട്ടില്ല ഞാൻ അവനെ. തമ്മ കണ്ടുകഴിഞ്ഞ റോട്ടിലെ നായ്ക്കളെ പോലെ കോർച്ചും കൊണ്ട് ഇച്ചേൽക്കുള്ള കാളിയൊന്നായിട്ടേ ഓന്റെ അടുത്ത് കണ്ട് ചെല്ലണ്ട. ആ ഏർപ്പായേ ഒരപ്പന നല്ല ചങ്കൂറ്റുള്ള മള തണ്ടും തടിയൊന്ന് ഓന്റെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഓനെ നേരിടണമെങ്കില് മണ്ട വേണം, ബുദ്ധി അതുണ്ടെങ്കിലോ നേർച്ചയ്ക്ക് കോയിനെ തൂക്കുമ്പോൾ അതങ്ങനെ തൂക്കിടുക്കും ചെയ്യും. മനസ്സിന് ഏറ്റവും പൂച്ച സാധനം അത് പിന്നെ പറയണ്ട. തീറ്റ അത് മാത്രല്ല അവന്റെ പെങ്ങള് നേരിക്കുന്നു. അങ്ങട്ട് തുടങ്ങൂടെ അച്ഛോ, പെരേച്ചെന്നമ്പാടും പണി ബാക്കിയുള്ള. ഈ ഇരിക്കുന്ന കോഴിമുട്ടകൾ 100 വെറും 30 കൊണ്ട് തിന്നാനാണ് ഇന്നത്തെ ഈ ഒറ്റയാൾ മത്സരം. ഈ 100 മുഴുവൻ റപ്പായി തിന്നു തീർത്താൽ ഈ നിൽക്കുന്ന മേരിക്കുഞ്ഞിന്റെ കല്യാണം ആർഭാടപൂർവ്വം നടത്തിക്കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കരീം സാഹിബ്. എല്ലാവരുടെയും അനുവാദത്തോടെ നമുക്ക് മത്സരം ആരംഭിക്കാം. കഴിഞ്ഞപ്പോൾ 50 തിന്നു കഴിച്ചിരിക്കുന്നു നമ്മുടെ റപ്പായി. നമ്മളിങ്ങനെ ആദ്യമായിട്ട് കണ്ടിന്റെ മക്കള് ഞാനിതുവരെ ആശുപത്രി ഒന്നും കിടന്നിട്ടില്ല. അയ്യോ എന്തൊരു വേദനയപ്പോ. അത്രക്ക് വേദനയൊന്നുമില്ല. എന്റെ വേല എനിക്കല്ലേ അറിയുള്ളൂ, ഞാൻ ഇതുവരെ ആശുപത്രി കിടന്നിട്ടില്ല, നിങ്ങക്ക് അറിയില്ലേ. ഇത് ശീലായിക്കോളൂ. എങ്ങനെയുണ്ട് റപ്പായിയേ, എന്നാലും എന്ത് വിവരക്കേടാ നീ കാട്ടിയേ. അത് ശരി, അച്ഛനും കൂടെ പറഞ്ഞിട്ടല്ലേ. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാന്ന് പോലും ഓർക്കണ്ട്. ജീവനെക്കാളും വലുത് എനിക്ക് എന്റെ മേരി കുഞ്ഞു തന്നെയാ. ഒക്കെ ശരി തന്നെയാ, എന്നാലും പേടിക്കാനൊന്നുമില്ല, നാളെ തന്നെ വീട്ടിൽ പോവാം. ഇതെല്ലാ ഡോക്ടർമാരും പറയാറുള്ളത് തന്നെയാ. ഡോക്ടർ എന്നെ ഒന്ന് വേഗം വിട്, എനിക്കാണെങ്കിൽ വയസ്സിൽ നിന്നിട്ട് വയ്യ. അച്ഛോ
റപ്പായിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവവിധി എന്നൊക്കെ പറയാം. പക്ഷേ ഇത് ദൈവവിധി മാത്രമല്ല, റപ്പായിയുടെ വിശപ്പ് ഒരു അസുഖമാണ്, ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖം. കഴിഞ്ഞ തോർത്ത് റപ്പായിയെ വിഷമിച്ചിരിക്കല്ല വേണ്ടേ, അതിനെ മറികടക്കുകയല്ലേ വേണ്ടേ? അതെ, തൃശ്ശൂരെ മത്സരത്തെ കുറിച്ച് എന്ത് തീരുമാനിച്ചു? അത് കൊഴപ്പില്ല അച്ഛാ, അതിന് എത്രപ്പോഴല്ലേ, അതിന് പണി കുറവാ. പോകുമ്പോ സി ഐ പൗലോ സാറിനെയും കൂട്ടിക്കൊണ്ടു പോവാ, അത് നല്ല കാര്യം. തേടി വരും കണ്ണുകളിൽ ഓടിയും കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുവോ? അത് നിന്റെ പണിയണ്ട കപ്പിയാലേ, ഞാനും ഇവനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ പോവല്ലേ. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ, ഇവനെ കൊല്ലാൻ തന്നെയാ കോഴിമുട്ട തീറ്റിച്ചത്. എന്നാലും കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടന്മാര്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, തൃശ്ശൂരത്തെ മത്സരത്തിന് സാറും കൂടി ഒന്ന് വരണം. സാറാവുമ്പോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവേ. അച്ഛൻ ഒട്ടും തന്നെ വിഷമിക്കണ്ട, ഇവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഞാനങ്ങടെ ഇപ്പോഴും എപ്പോഴും. സാറേ, അങ്ങനെ കാറ് കഴുകി തീർന്നുട്ടാ, ഇനി കുറച്ച് പേർ കൂടെ കീറാണ്ട് അത് ഞാൻ നാളെ വന്നിട്ട് കീറാട്ടാ. കൊല്ലത്ത് മുങ്ങിയ കണ്ണൂര് പൊങ്ങുന്നവനാ വാസു. അതറിയാഞ്ഞിട്ടല്ല സാറേ, കരീം സാഹിബിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടായി ഈ പരിപാടി. മത്സരം കാണാൻ പൗലോ സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടല്ലോ. ആരോരും ഇല്ലാത്തവർക്ക് ദൈവം തുണ എന്ന് കേട്ടിട്ടില്ലേ സാഹിബേ? നിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാനിലോ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നാടും മുയോ എന്റെ കൂടെ ഉള്ളപ്പോ എത്തിനാന്ന് ഖുറാനും ദൈവമൊക്കെ. അപ്പോഴേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വാസോ പാടാ. തീറ്റന്റെ കാര്യത്തിൽ നമ്മളെ അർപ്പായ ഒരു അരപ്പന, ഓനങ്ങനെ തോപ്പിക്കാനൊന്നും കഴിയില്ല. എന്നാലും മത്സരാമ്പോ ഒരു വീറും വശമൊക്കെ വേണ്ടേ, ഇടക്കട്ടെ നമ്മളെ കൊടകര വാസുവിന്റെ നോക്കി മത്സരണ്ട് കൊയ്പിച്ചാണ് ഒന്ന് നോക്കിയും കണ്ടൊക്കെ നിന്നോ എന്റെ അടുത്തങ്ങ്. Oh, 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 oh
മുറിച്ച മുറി കൂടുന്ന എന്നാ ഓൻ അങ്ങനെയൊന്നും ചാവൂല. ഓനെ കൊല്ലണ്ടിയത് അല്ലാതെ എന്റെ മനസ്സിലെ പൂതിയൊന്നും നടക്കില്ല.